ന്യൂസ്റൂം ലൈവ് തുടരുന്നു. ഉമ്മൻചാണ്ടി വധശ്രമ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. സി ഒ ടി നസീർ, ബിജു പറമ്പത്ത്, ദീപക് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കോടതി വിധിച്ചത്. കണ്ണൂർ അടി അസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. മനു ഭരത് ചേരുന്നു. മനു, ഈ സംഭവം, അതിന്റെ പശ്ചാത്തലം, ഒപ്പം കോടതിയുടെ നിരീക്ഷണം. മൂന്ന് പ്രതികൾ, 113 പ്രതികളുള്ള കേസിലാണ് മൂന്ന് പ്രതികൾ മാത്രം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ദീപക് ചാലാട്, ബിജു പറമ്പത്ത്, അതുപോലെ സി ഒ ടി നസീർ എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ 2013 ഒക്ടോബർ 27 വൈകിട്ട് 5:40 ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഈ കണ്ണൂരിലെ പോലീസ് മൈതാനിയിൽ സംസ്ഥാന പോലീസിന്റെ ഈ അത്ലറ്റിക് മീറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയ ഉമ്മൻചാണ്ടിയെ ഒരു സംഘം സി പി എം ഡി വൈ പ്രവർത്തകർ സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കേസ്. അതായത് കണ്ണൂർ ടൗൺ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്ന് ഉമ്മൻചാണ്ടിക്കൊപ്പം കാറിൽ കോൺഗ്രസ് നേതാക്കളായ കെ സി ജോസഫും ടി സിദ്ദിഖും ഉണ്ടായിരുന്നു. ഇവർക്കും പരിക്കേറ്റിരുന്നു. അപ്പൊ വധിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് വാഹന തടസ്സം ഉണ്ടാക്കി പിന്നീട് ആക്രമിച്ചു എന്നായിരുന്നു FIR കേസ്. ഏതായാലും ഇതിന്റെ ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന വിലയിരുത്തലാണ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് രാജീവൻ ബാച്ചാൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മൂന്ന് പ്രതികൾ ഒഴികെ മറ്റുള്ളവരെ എല്ലാം കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിലെ സുപ്രധാനമായ കാര്യം. 253 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. 253 സാക്ഷികളെ വിസ്തരിക്കുകയും മൂന്ന് പ്രധാന പോലീസ് സാക്ഷികൾ ഉൾപ്പെടെ ഈ കേസിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി സുപ്രധാനമായ വിധി നടപ്പിലാക്കിയിട്ടുള്ളത്, വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ പ്രതികളാകട്ടെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു. മുൻ MLA ആയിരുന്ന പയ്യന്നൂർ MLA ആയിരുന്ന സി കൃഷ്ണൻ, അതുപോലെ മുൻ MLA ആയിരുന്ന KK നാരായണൻ, ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ സി ഒ ടി നസീർ, ബിജു പറമ്പത്ത്, ദീപക് എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ണൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് ശിക്ഷാവിധിയും മറ്റ് വിശദാംശങ്ങളും അടുത്ത ദിവസം ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. മനോഹരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും.